നമസ്കാരം. കൗമുദി ടി വി ഒരു പുതിയ ഉദ്യമം ആരംഭിക്കുകയാണ്. നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നന്മയുടെ ലോകത്തേക്ക്, അറിവിൻ്റെ ലോകത്തേക്ക് നയിക്കുന്ന ഒരു പുതിയ സംരംഭം. സ്വാഭാവികമായിട്ട് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഇതൊരു മാജിക് ഷോ ആണോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. മാജിക് ഷോ അല്ല, നേരെ മറിച്ച് മാജിക് ഇവിടെയുണ്ട്. കൊച്ചു കൊച്ചു വിസ്മയങ്ങളുണ്ട്. ഇവിടെ വിസ്മയങ്ങളെക്കാൾ അപ്പുറം വിജ്ഞാനത്തിൻ്റെ ലോകമാണ് നമ്മൾ തുറക്കുന്നത്. നമ്മുടെ കുട്ടികൾ വിജ്ഞാനം കൊണ്ട് കളിക്കുന്നു, വിജ്ഞാനം കൊണ്ട് മത്സരിക്കുന്നു. അപ്പോൾ ഈ മത്സരത്തിനെത്തുന്ന കുട്ടികൾ ആരാണ് എന്ന് നിങ്ങൾക്കറിയണ്ടേ? കേരളത്തിലുള്ള 10,000 കുട്ടികളിൽ നിന്നും എഴുത്ത് പരീക്ഷയിലൂടെ തിരഞ്ഞെടുത്ത 3 മേഖലകളായി വേർതിരിച്ച്, ദക്ഷിണമേഖല, മധ്യമേഖല, ഉത്തരമേഖല, ഇങ്ങനെ 3 മേഖലകളായി വേർതിരിച്ച് അവിടുന്ന് എത്തുന്ന 16 കുട്ടികളാണ് ഇവിടെ മത്സരത്തിനെത്തുന്നത്. 16 മിടുക്കന്മാരും മിടുക്കികളും നിങ്ങളുടെ മുമ്പിലേക്ക് മത്സരിക്കുവാൻ എത്തുന്നു. ആ കുട്ടികളെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആഹാ, 16 കുട്ടികൾ, 8 ടീമുകൾ. സോ ആർ യു റെഡി? ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ പരിപാടിയെ അനൗൺസ് ചെയ്യേണ്ടതുണ്ട്. ദി പ്രോഗ്രാം ഈസ് വി പ്രൗഡ്ലി പ്രസൻസ് ദി IQ മാസ്റ്റർ. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ 16 പേരെയും നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പാകെ പരിചയപ്പെടുത്തുക, 8 ടീമുകളെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ഇവിടെ 2 ടീമുകളുള്ളത്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്നാണ് 2 ടീമുകൾ എത്തിയിട്ടുള്ളത്. ടീം എ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളാണ് പ്രശസ്തമായിട്ടുള്ള കോട്ടൺ ഹിൽ GGHSS തിരുവനന്തപുരം. സോ വെൽക്കം ടു IQ മാസ്റ്റർ. രണ്ടാമത് തിരുവനന്തപുരത്ത് തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള സ്കൂളാണ് സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതിലെ വിദ്യാർത്ഥികളാണ് ടീം ബി. ആൻഡ് ടീം സി, കേരളത്തിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ നിന്നാണ് ടീം സി എത്തിയിരിക്കുന്നത്. ഫാദർ തോമസ് പെരൂക്കര സെൻട്രൽ സ്കൂൾ, ചമ്പക്കുളം. ടീം ഡി, അക്ഷരങ്ങളുടെ നഗരി എന്നറിയപ്പെടുന്ന കോട്ടയത്ത് നിന്നാണ് ഈ കുട്ടികൾ എത്തിയിരിക്കുന്നത്, MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ. ഇനി എറണാകുളത്ത് നിന്നും, അതായത് കേരളത്തിൻ്റെ വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്ന എറണാകുളത്ത് നിന്നും, ഉയർച്ചയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളത്ത് നിന്നും 2 ടീമുകൾ എത്തിയിട്ടുണ്ട്. ടീം ഇ, ഭവൻസ് വിദ്യ മന്ദിർ, എളമക്കട, എറണാകുളം. ആൻഡ് ടീം എഫ്, ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, എറണാകുളം. ടീം ജി എത്തിയിരിക്കുന്നത് സാമൂതിരിയുടെ നാട്ടിൽ നിന്നാണ്, കോഴിക്കോട് നിന്ന്, വേദവ്യാസ വൈദ്യാലയം, മലാപ്പറമ്പ, കാലിക്കറ്റ്. കേരളത്തിൻ്റെ വടക്കേറ്റത്ത് നിന്നും, കാസർഗോഡ് ജില്ലയിൽ നിന്നും ഒരു ടീമുണ്ട്, ടീം എച്ച്, GHSS ഉദിനൂർ, കാസർഗോഡ്. ഈ 8 ടീമുകളാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. സോ നമ്മൾ ആരംഭിക്കുന്നു അറിവിൻ്റെ വിസ്മയ ചപ്പായ, ദി IQ മാസ്റ്റർ. അപ്പം നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? വിജ്ഞാനം കൊണ്ട് നമ്മൾ മത്സരിക്കുകയാണ് അല്ലേ? നമ്മൾ കുട്ടിക്കാലം മുതൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, എന്ത്, എന്തുകൊണ്ട്, എങ്ങനെ. ഈ ചോദ്യങ്ങൾ നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് ഏറ്റവും ഉന്നതിയിലേക്ക് നയിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അധ്യാപകരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ചോദിക്കാറുണ്ട്, സമൂഹത്തോട് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ളൊരു വേദിയാണ് ഇവിടെ IQ മാസ്റ്റർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമ്മാനമുണ്ട്, അല്ലെങ്കിൽ മാർക്കുണ്ട്. മനസ്സിലായല്ലോ? എപ്പോഴും നമ്മൾ പറയാറുണ്ട് അറിവ് എന്ന് പറയുന്നത് വെളിച്ചമാണ് അല്ലേ? ഞാൻ ഒരു കഥ ഓർക്കുകയാണ്. പണ്ട് രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനിൽ ഒരു ആൽത്തറയിലിരുന്നു കൊണ്ട് കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെപ്പോലെയുള്ള കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം നമ്മുടെ ഭാരതത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി പടപൊരുത്തിക്കൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധിയെക്കുറിച്ച്, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു കുട്ടി പെട്ടെന്ന് എണീറ്റ് ചോദിച്ചു, അങ്ങ് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു, പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു കുട്ടി ചോദിച്ചു. അവിടെ ടാഗോർ ഒരു കഥ പറഞ്ഞു. ആ കഥ എന്താണെന്നറിയാമോ? ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. സൂര്യന് വല്ലാത്ത ദുഃഖം തോന്നി, കാരണം അസ്തമിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ മുഴുവൻ ഇരുട്ട് പരക്കും. സൂര്യൻ എല്ലാ ഗ്രഹങ്ങളെയും വിളിച്ചതിന് ശേഷം പറഞ്ഞു, ഞാൻ അസ്തമിക്കാൻ പോവുകയാണ്, ഞാൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ മുഴുവൻ ഇരുട്ട് പരക്കും, എനിക്ക് വല്ലാതെ വിഷമം വരുന്നു, ആരാണ് ഭൂമിയിലേക്ക് വെളിച്ചം കാണിക്കുക എന്ന് ചോദിച്ചു. കുറേ ദൂരെ നിന്നുകൊണ്ട് നക്ഷത്രങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് ദൂരെയാണ്, എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ ഇവിടുന്ന് വെളിച്ചം പൊഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നക്ഷത്രങ്ങൾ വെളിച്ചം പൊഴിച്ചു, സൂര്യൻ അസ്തമിച്ചു. പക്ഷേ കാർമേഘം വന്ന് നക്ഷത്രങ്ങളെ മൂടി. നക്ഷത്രങ്ങൾ വിളിച്ചു ചോദിച്ചു, ഇനി ആരാണ് വെളിച്ചം കാണിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് വെളിച്ചമൊന്നുമില്ല, പക്ഷേ സൂര്യനിൽ നിന്ന് കടം കൊള്ളുന്ന വെളിച്ചം എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വെളിച്ചം നിലാവായി ഭൂമിയിലേക്ക് പൊഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രൻ നിലാവ് ഭൂമിയിലേക്ക് പൊഴിഞ്ഞു. ഭൂമിയിൽ മുഴുവൻ നിലാവ് പരന്നു. പക്ഷേ ചന്ദ്രനെയും കാർമേഘം വന്ന് മൂടി. ചന്ദ്രൻ വിളിച്ചു ചോദിച്ചു, ആരാണ് ഇനി വെളിച്ചം കാണിക്കുക? എന്താണ് ചോദ്യം? ആരാണ് ഇനി വെളിച്ചം കാണിക്കുക? ആ സമയത്ത് ആരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഒരു മിന്നാമിനുങ്ങ് പറന്നു വന്നു. ആ മിന്നാമിനുങ്ങ് പറഞ്ഞു, എൻ്റെ കയ്യിൽ വെളിച്ചമുണ്ട്, ഞാൻ ഈ വെളിച്ചം ഭൂമിയിലേക്ക് കാണിക്കാം എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വലിയ വലിയ ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ഒരു സൂര്യൻ്റെ വെളിച്ചവും ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. പക്ഷേ ആ മിന്നാമിനുങ്ങ് തയ്യാറാവുന്നു വെളിച്ചം കാണിക്കുവാൻ. തീർച്ചയായിട്ടും ഇവിടെ അറിവിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്, അറിവ് പകർന്നു തന്ന മഹാവ്യക്തികളുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലും അറിവുണ്ട്. ഈ വിജ്ഞാനം കൊണ്ടാണ് നമ്മളിവിടെ മത്സരിക്കുന്നത്. ആ മത്സരം നമ്മൾ ആരംഭിക്കുകയാണ്. ആരെയോ റെഡി? ഓക്കെ. സാധാരണ നമ്മൾ പറയാറുണ്ട് പുസ്തകങ്ങളിലാണ് അറിവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് അല്ലേ? സാധാരണ പറയാറുണ്ട് അക്ഷരങ്ങൾ എന്ന് പറയുന്നത് അറിവാണ്, അല്ലെങ്കിൽ അക്ഷരം എന്ന് പറയുന്നത് അഗ്നിയാണ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ? ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു മാജിക്കാണ്. സോ വാച്ച് ഹിയർ ആൻഡ് ദാറ്റ് ഈസ് അക്ഷരം അഗ്നിയാണ്. ഈ അഗ്നി കൊണ്ട് നമ്മൾ കളിക്കുന്നു, വിജ്ഞാനം കൊണ്ട് കളിക്കുന്നു. നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ IQ മാസ്റ്റർ ഇവിടെ. ചോദ്യങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകളുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം. നമ്മൾ ഓരോ എപ്പിസോഡും ഓരോ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ നാടിനെയാണ് അല്ലേ? നമ്മുടെ മലയാള മണ്ണിനെയാണ്, നമ്മുടെ മണ്ണിനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. കേരളവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ആദ്യത്തെ എപ്പിസോഡിൽ ചോദിക്കുക. ഇതിനകത്ത് 16 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 8 ടീമുകൾക്ക് ഈ 16 ചോദ്യങ്ങളെ നേരിടാനുള്ള അവസരമുണ്ട് എന്നർത്ഥം. ആ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ബസറിൽ വിരലമർത്താം. പക്ഷേ ഉത്തരം ശരിയാണെന്നുള്ള ബോധമുള്ളവർ മാത്രമേ വിരലമർത്താവൂ. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഥവാ നിങ്ങളുടെ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് -10 മാർക്കായിരിക്കും. ഉത്തരം ശരിയാണെങ്കിൽ 10 മാർക്ക് കിട്ടും. അഥവാ നിങ്ങളുടെ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു ടീമിലേക്ക് പാസ് ചെയ്യും. അവരും പറയുന്ന സമയം ശരി ഉത്തരമാണ് പറയുന്നുണ്ടെങ്കിൽ 10 മാർക്ക് കിട്ടും. തെറ്റിക്കഴിഞ്ഞാൽ -10 മാർക്കായിരിക്കും. ഗാഡ് ഇറ്റ്? അതുകൊണ്ട് എനിക്ക് പറയുന്നത്, കൃത്യമായി ഒരു പ്രാവശ്യം മാത്രമേ പാസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചോദ്യം കേൾക്കുമ്പോഴേക്കും മത്സരബുദ്ധിയോടുകൂടി പങ്കെടുക്കണം. പക്ഷേ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന സംശയത്തിൽ ഒരിക്കലും ബസറമർത്തരുത്. കാരണം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. 10 മാർക്കിന് പകരം -10 മാർക്കാണ് കിട്ടുക. എല്ലാവരും വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. കൂളായി. നിങ്ങൾ റെഡിയാണോ? സോ ഹിയർ ഇസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദി ക്വസ്റ്റ്യൻ ഈസ്, ഹു വാസ് ദി ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള? എ. Achutha Menon, B. K Karunagaran, C. EMS, D. Pattom Thanu Pillai. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. എ. അച്യുത മേനോൻ, ബി. കെ കരുണാകരൻ, സി. EMS, ഡി. പട്ടം താണുപിള്ളൈ. ബസർ കത്തിക്കിടക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂൾ GGHSSൻ്റെയാണ്. ഉത്തരം പറയാൻ റെഡിയാണോ? സംശയമൊന്നുമില്ലാതെ നിങ്ങൾ ബസറിൽ അമർത്തി കഴിഞ്ഞു. സോ ടെൽ മീ, what's your answer? Option C, EMS. Option C, EMS. എല്ലാവരും ശാന്തരായിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു പ്രശ്നമില്ല, കറക്റ്റാണ് എന്നുള്ള ബോധമുണ്ട്. ഉണ്ടോ? ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നത് ഒരു ആൻസർ ക്യൂബാണ്. ഹിയർ ഇസ് ദി ആൻസർ ക്യൂബ്. ഇതിൻ്റെ ഉത്തരം കൃത്യമാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് ഈ ആൻസർ ക്യൂബാണ്, ഒരു ഇന്ദ്രജാലം പോലെ. Okay, so that's it. Yes, perfect. So congratulations, Cotton Hill GGHSS. Wonderful. എനിക്ക് വലിയ സന്തോഷമുള്ളത്, ആദ്യത്തെ ചോദ്യം കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ്. So you got 10 marks. Okay. EMS നമ്പൂതിരിപ്പാടിൻ്റെ മുഴുവൻ പേരെന്താണ്? ഏലംകുളത്ത് മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഏലംകുളത്ത് മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. നമ്മുടെ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ നേരിട്ട് കാണാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക, നമ്മുടെ ലൈഫിലൊക്കെ കിട്ടുന്ന വലിയ അച്ചീവ്മെൻറ്റ്സാണ്. അത്രമാത്രം വിജ്ഞാന ശേഖരമാണ് EMS നമ്പൂതിരിപ്പാട്. ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിലപ്പുറം ഒരു വലിയ ഫിലോസഫറാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഒരു വിജ്ഞാന ശേഖരമാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ എഴുത്തും വായനയും അറിവും ലോകവും മുഴുവൻ പരിചയിച്ച ഒരു വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ദി ഫസ്റ്റ് ആൻസർ ഇസ് ദ റൈറ്റ് ആൻസർ. We are coming to the second question, okay, and that is here. The question is, the father of Mahabali, who ruled us and who we remember in every Onam festival. A. Vamana, B. Hiranyakashipu, C. Virochana, D. Bana. നാം മലയാളികൾ എല്ലാ വർഷവും കൊണ്ടാടുന്ന ഓണം മഹാബലിയുടെ സ്മരണയിലാണല്ലോ. എന്നാൽ മഹാബലിയുടെ പിതാവിൻ്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എ. വാമനൻ, ബി. ഹിരണ്യകശിപു, സി. വീരോചനൻ, ഡി. ബാണൻ. പ്രസർ പ്രസ് ചെയ്തിരിക്കുന്നത് ഭവൻസ് വിദ്യാ മന്ദിർ, എളമക്കര, എറണാകുളം. കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് പ്രസ് ചെയ്തിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വാട്ട്സ് യുവർ ആൻസർ? ഡി. ബാണാസുര. സാധാരണ പുരാണങ്ങളൊക്കെ വായിക്കാറുണ്ടോ? വായിക്കാറില്ല. ഇല്ല, പിന്നെ പ്രസ് ചെയ്തു അല്ലേ? ബാണ ആണ് മഹാബലിയുടെ പിതാവ് എന്നാണ് നിങ്ങളുടെ ഉത്തരം. ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ ആൻസർ ക്യൂബിനോട് ചോദിക്കാം. ആൻസർ ക്യൂബ് എന്ത് പറയുന്നു എന്നതിനനുസരിച്ചാണ് ഇനി മുന്നോട്ട് പോകുന്നത്. സോ വി വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. സോ ഐ എം സോറി, ഇറ്റ്സ് എ റോങ് ആൻസർ. എനിവൺ എൽസ്? ഓക്കെ, യു ആർ റെഡി ഫോർ ദാറ്റ്? ഓക്കെ, യെഫ്. നിങ്ങൾ ബോധപൂർവം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് പ്രസ് ചെയ്താണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓപ്ഷൻ സി. വീരോചന. ഓപ്ഷൻ സി. വീരോചന, ദാറ്റ് ഈസ് യുവർ ആൻസർ? യെസ്. നമുക്ക് നോക്കാം, ആൻസർ ക്യൂബിലേക്ക് നോക്കാം. സോ വാച്ച് ഹിയർ. So that is the right answer. Perfect. Congratulations. Congratulations. So you got 10 marks. Okay? ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. ഈ മഹാബലിയുടെ ശരിക്കുള്ള പേരെന്താണ് ശരിക്കും അറിയാമോ? ഇത് വെറുതെ ഇത് ചോദ്യങ്ങളൊന്നുമല്ല, ഇത് നിങ്ങൾ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ്. മഹാബലിയുടെ യഥാർത്ഥത്തിലുള്ള പേര് ബലി എന്നാണ്. മഹാബലി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറില്ലേ, മിസ്റ്റർ മിസ്റ്റർ എന്ന് ചേർത്ത് പറയാറില്ലേ അല്ലേ? ആ മിസ്റ്ററിന് പകരമുള്ളതാണ് മഹാൻ എന്നർത്ഥം വരുന്ന രീതിയിലാണ് മഹാബലി എന്ന് പറയുന്നത്. മഹാനായ ബലി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. സോ ദി ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ചോദ്യം ഇതാണ്. നെയിം ഓഫ് ഷിപ്പ് ഇൻ വിച്ച് വാസ്കോ ഡ ഗാമ കെയിം. എ. സെന്റ് ഗാമ, ബി. സെന്റ് ആന്റണി, സി. വാസ്കോ ഷിപ്പ്, ഡി. സെന്റ് ഗബ്രിയൽ. വാസ്കോ ഡ ഗാമ ഏത് കപ്പലിലാണ് കേരളത്തിൽ എത്തിയത് എന്നുള്ളതാണ് ചോദ്യം. എ. സെന്റ് ഗാമ, ബി. സെന്റ് ആന്റണി, സി. വാസ്കോ ഷിപ്പ്, ഡി. സെന്റ് ഗബ്രിയൽ. വീണ്ടും ഉത്തരം കൃത്യമായിട്ട് ബസർ അമർത്തിയിരിക്കുന്നത് എ ടീമാണ്. ഉത്തരം പറയാൻ റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, സോ വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ ഡി. ഗബ്രിയൽ, സെന്റ് ഗബ്രിയൽ. ഓപ്ഷൻ ഡി. സെന്റ് ഗബ്രിയൽ ആണ് എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് പറയുന്നു? നമുക്ക് നോക്കാം അല്ലേ, നമ്മളായിട്ട് തീരുമാനം എടുക്കണ്ട. സോ വി വിൽ ആസ്ക് ദി ആൻസർ ക്യൂ. സോ ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. ഏത് വർഷമാണ് വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയത്? 1948 അല്ല, 1498ലാണ്. എവിടെയാണ് വന്നത്? കാപ്പാട്. ഞാൻ കോഴിക്കോടുള്ള കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പോയിട്ടുണ്ടോ കാപ്പാട്? അവിടെ ഇപ്പോഴും അതിൻ്റെ എന്താ പറയുക, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. കാപ്പാട് ബീച്ച് അല്ലെങ്കിൽ തന്നെ അതിമനോഹരമായിട്ടൊരു ബീച്ചാണ് അല്ലേ? ആ ബീച്ചിൽ ഒരുപക്ഷെ വന്നിറങ്ങിയ സമയത്ത് വാസ്കോ ഡ ഗാമ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രമാത്രം മനോഹരമായൊരു സ്ഥലം, ഭൂമിയിലെ സ്വർഗം എന്നൊരു പക്ഷേ കേരളത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് പിന്നീട് നഷ്ടമായതെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളാണ് അല്ലേ? വാസ്കോ ഡ ഗാമ തുടങ്ങി, ഇവിടുന്ന് കച്ചവടത്തിന് വേണ്ടി അദ്ദേഹം വന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഔദാര്യം എന്ന് പറയുന്നത് ആര് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്തും കൊടുക്കുമെന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയൊരു ദൗർബല്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭാരതത്തിലേക്ക് ഒരുപാട് മതങ്ങൾ വന്നു, ഒരുപാട് ആളുകൾ വന്നു, വിദേശികൾ വന്നു, കച്ചവടത്തിനായിട്ടുള്ള ആളുകൾ വന്നു. അവരെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചു, ഉടനെ തന്നെ സാങ്ഷനായി. പക്ഷേ ആ കച്ചവടം പിന്നീട് നമ്മുടെ ഭാരതത്തെ മുഴുവൻ കച്ചവടം ചെയ്തൊരു കാര്യത്തിലേക്ക് നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ? അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ വന്നത്, നമ്മുടെ ഭാരതത്തെ അവർ കൈയടക്കി വെച്ചത്. പിന്നെ ഒരു മഹാത്മാഗാന്ധി വന്നതുകൊണ്ട് മാത്രം ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടി. ഓക്കെ, ഓൾറൈറ്റ്. സോ ടീം എ, യുവർ ആൻസർ ഈസ് റൈറ്റ് ആൻഡ് യു ഗോട്ട് 10 points. ഓക്കെ, ആൻഡ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ചോദ്യം വാച്ച് ചെയ്യാം. The question is, first Malayalam dictionary was compiled by A. Herman Gundert, B. Sanders, C. William Johns, D. William Logan. Adya Malayala Niganduvinne രൂപം നൽകിയത് ആരാണ്? A. Herman Gundert, B. Sanders, C. William Johns, D. William Logan. B. ബസർ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ബിയുടെ ഉത്തരം എന്താണ് എന്ന് നമുക്കറിയില്ല അല്ലേ? ബി എന്താണ് ഉത്തരം പറയാൻ പോകുന്നത് എന്നറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ളൊരു ബോധമുള്ളതിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം പ്രസ് ചെയ്തത്. അതല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് 10 മാർക്കാണെന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ട്, ഉണ്ടല്ലോ. ഓക്കെ, സോ ടെൽ മീ വാട്ട്സ് യുവർ ആൻസർ? എ. ഹെർമൻ ഗുണ്ടർട്ട്. എ. ഹെർമൻ ഗുണ്ടർട്ട് ആണ് എന്നാണ് നിങ്ങളുടെ ആൻസർ. നമുക്ക് നോക്കാം. ഇസ് ഹിയർ. കറക്റ്റ് ആൻസറാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് ആദ്യത്തെ മലയാള നിഘണ്ടു എഴുതിയത്. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടേണ്ട മറ്റൊരു കാര്യം, മലയാള നിഘണ്ടു എഴുതിയത് ഒരു മലയാളി അല്ല എന്ന് പറയുന്ന ഒരു വല്ലാത്ത പ്രതിഭാസം അല്ലേ, ഒരു വല്ലാത്ത മാജിക് അതിൻ്റെ പുറമേലുണ്ട് അല്ലേ. സോ ഹിയർ ഇസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹ വാസ് ഇൻ ദി ഇയർ എ 1890, ബി 1940, സി 1924 ആൻഡ് ഡി 1910. ചോദ്യം ഇതാണ്, ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത്? എ 1890, ബി 1940, സി 1924, ഡി 1910. ഇപ്പോൾ ബസർ പ്രസ് ചെയ്തിരിക്കുന്നത് സി ആണ്. ചോദ്യം വളരെ വ്യക്തമായിട്ട് കേട്ടിട്ടാണല്ലോ അല്ലേ, അതോ ധൃതി കൂട്ടി പ്രസ് ചെയ്താണോ? അല്ല. ഓക്കെ, വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ സി 1924. ഓപ്ഷൻ സി 1924 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 വർഷങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. 1890, 1940, 1924, 1910. 4 വർഷങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1924 ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ആൻഡ് ദാറ്റ്സ് എ പെർഫെക്റ്റ് ആൻസർ. സോ യു ഗോട്ട് 10 marks. 1924 മുതൽ 25 വരെ ഉണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഏത് ഡേറ്റിനാണ് തുടങ്ങിയെന്നറിയാമോ? 1924 മാർച്ച് 30-നാണ് തുടങ്ങിയത്. 603 ദിവസം നീണ്ടു നിന്നു വൈക്കം സത്യാഗ്രഹം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 6ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. The question is, who is the ruler of Cochin who started Thrissur Puram? A. Aniram Tirunal, B. Colonel Munro, C. Chitira Tirunal, D. Shaktan Thampuran. ചോദ്യം ഇതാണ്, ഇന്ന് ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം ആരംഭിച്ച കൊച്ചി മഹാരാജാവ് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: അനിഴം തിരുനാൾ, ബി കേണൽ മൺറോയ്, സി ചിത്തിര തിരുനാൾ, ഡി ശക്തൻ തമ്പുരാൻ. ബസർ പ്രസ് ചെയ്തിരിക്കുന്നത് എച്ച് ആണ്. കാസർഗോഡ് നിന്നും എനിക്ക് തോന്നുന്നു കാസർഗോട്ടുകാർ ആദ്യമായിട്ടാണ് പ്രസ് ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ? സോ ഈഗർലി വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. വാട്ട്സ് യുവർ ആൻസർ? സർ, ഓപ്ഷൻ ബി കേണൽ മൺറോ. ഓപ്ഷൻ ബി കേണൽ മൺറോയ്. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം പറയുന്നില്ല. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറയുന്നില്ല. നിങ്ങൾക്ക് ബോധ്യമുണ്ടോ ശരിയാണോ തെറ്റാണോ എന്നുള്ള ബോധ്യമുണ്ടോ? ഉണ്ടോ അതോ സംശയത്തിലാണോ? സംശയത്തിലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് സംശയത്തിലാവുന്ന സമയത്ത് ബസർ പ്രസ് ചെയ്യരുതെന്നുള്ളത്. എനിവേ നമുക്ക് നോക്കാം. നമുക്ക് ആൻസർ ക്യൂബിലേക്ക് നോക്കിയിട്ട് അതിൻ്റെ തീരുമാനത്തിലേക്ക് എത്താം. ആൻഡ് ഇറ്റ്സ് ഹിയർ. വാച്ച്. സോ ഐ എം വെരി സോറി, യുവർ ആൻസർ ഈസ് റോങ്. ഇനി നമുക്ക് 3 ഓപ്ഷനാണ് നമുക്ക് ബാക്കിയുള്ളത്: അനിഴം തിരുനാൾ, ചിത്തിര തിരുനാൾ, ശക്തൻ തമ്പുരാൻ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പാസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. സോ നെക്സ്റ്റ് ആണ് D. MD Seminary Higher Secondary School, കോട്ടയമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. Tell me what's your answer? Option D, ശക്തൻ തമ്പുരാൻ. Option D, ശക്തൻ തമ്പുരാൻ ആണ് എന്ന് MD Seminary Higher Secondary School ആണ് പറയുന്നത്. So let's check it. So the answer is right and congratulations. ഇനി നമ്മൾ ഏഴാമത്തെ ചോദ്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഏഴാമത്തെ ചോദ്യം കാണാം സ്ക്രീനിൽ. The question is, first woman judge of Supreme Court of India. A. Sarojini Naidu, B. Fatima Beevi, C. Vijayalakshmi Pandit, D. Annie Maskey. ചോദ്യം നമുക്ക് ആവർത്തിക്കാം. ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായ വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എ. സരോജിനി നായിഡു, ബി. ഫാത്തിമ ബീവി, സി. വിജയലക്ഷ്മി പണ്ഡിറ്റ്, ഡി. ആനി മസ്കി. വസ്ത്രമർത്തിരിക്കുന്നത് ഭവൻസ് വിദ്യാ മന്ദിർ, എളമക്കര, എറണാകുളം. ഉത്തരം പറയാൻ റെഡിയായിരിക്കുകയാണ് അല്ലേ? സംശയങ്ങളില്ലാതെ ഉത്തരം പറയാൻ റെഡിയാണ്. അതെ, സംശയമൊന്നുമില്ല. ഓക്കെ, സോ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. ഓപ്ഷൻ ബി, ഫാത്തിമ ബീവി. ഓപ്ഷൻ ബി, ഫാത്തിമ ബീവി. ചോദ്യം വ്യക്തമായിട്ട് കേട്ടതാണല്ലോ അല്ലേ? ചോദ്യം ഇതായിരുന്നു, ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായ വനിത ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഫാത്തിമ ബീവി, ഓപ്ഷൻ ബി ഫാത്തിമ ബീവി ആണെന്നുള്ളത് നിസ്സംശയം നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് പ്ലീസ്. So that's the right answer, right answer. Okay, congratulations. നമ്മുടെ ഭാരതത്തിന് ഇങ്ങനെ അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ് ബറാക് ഒബാമ എത്രാമത്തെ പ്രസിഡന്റ് ആണെന്ന് അറിയാമോ? 44 ആണല്ലേ? 44ാമത്തെ പ്രസിഡന്റ് ആണ് ബറാക് ഒബാമ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്കയിൽ ഇത്രയും കാലമായിട്ടും ഒരു വനിതാ പ്രസിഡന്റ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഭാരതത്തിന് നമ്മളെപ്പോഴും തുല്യ പ്രാധാന്യമാണ് വനിതകൾക്കും കൊടുക്കുന്നത്. ഇതിൻ്റെ ലക്ഷണമാണ് നമ്മുടെ ഭാരതത്തിൽ അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അതുപോലെ തന്നെ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ, ഇവരൊക്കെ തന്നെ വനിതകളായിട്ടുള്ള ആളുകൾ തന്നെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഭാരതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിന് കാത്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? കണ്ണും കാതും എല്ലാം കൂർപ്പിച്ച് കാത്തിരിക്കുകയാണ്. സോ ദി ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ദി ക്വസ്റ്റ്യൻ ഈസ്, ആൻഡ് ദിസ് ടൈം ഗോഡ് കെയിം ഇൻ ടു ഫോം ഓഫ് എ യങ് ബോയ് ഫ്രം സൗത്ത് ടു സേവ് ഇന്ത്യൻ സിവിലൈസേഷൻ. ഹു വാസ് വിവേകാനന്ദ സ്പീക്കിംഗ് അബൌട്ട്? ഇതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എ. ശങ്കരാചാര്യ, ബി. സുബ്രഹ്മണ്യ ഭാരതി, സി. സ്വാമി രംഗനാഥാനന്ദ, ഡി. കെമ്പഗൗഡ. ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത്തവണ ദൈവം ഒരു യുവബാലൻ്റെ രൂപത്തിൽ ദക്ഷിണ ഭാരതത്തിൽ അവതരിച്ചു. അത് ഭാരതീയ സംസ്കാരത്തെ രക്ഷിക്കാനായിരുന്നു. വിവേകാനന്ദൻ ഇത് ആരെപ്പറ്റി പറഞ്ഞ വാക്കുകൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. എ. ശങ്കരാചാര്യൻ, ബി. സുബ്രഹ്മണ്യ ഭാരതി, സി. സ്വാമി രംഗനാഥാനന്ദ, ഡി. കമ്പഗൗഡ. പ്രസ് ചെയ്തിരിക്കുന്നത് ബി ആണ്. വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. സോ വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ എ, ശങ്കരാചാര്യർ. ഓപ്ഷൻ എ, ശങ്കരാചാര്യർ അതാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. സുബ്രഹ്മണ്യ ഭാരതി അല്ല, സ്വാമി രംഗനാഥാനന്ദയല്ല, കെമ്പഗൗഡയല്ല. നിങ്ങൾ പറയുന്നത് ശങ്കരാചാര്യനാണ് എന്നുള്ളതാണ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇറ്റ് പ്ലീസ്. So that's the right answer. Right answer. 33ാമത്തെ വയസ്സിലാണ് ശങ്കരാചാര്യൻ മരിച്ചത് അല്ലേ? 33ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കേണ്ട കാര്യം, 16ാമത്തെ വയസ്സിൽ അദ്ദേഹം ഭാരത പര്യടനം ആരംഭിച്ചു. അന്ന് ഇത്തരം ഫ്ലൈറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ട്രെയിനോ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഭാരതത്തിലുടനീളം യാത്ര ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസ്കാരം, ഭാരതത്തിൻ്റെ സംസ്കാരം പ്രചരിപ്പിക്കാൻ വേണ്ടി ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് 33ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് സർവജ്ഞ പീഠം നൽകിയിട്ടുണ്ട്. സർവജ്ഞപീഠം എന്ന് പറയുന്നത് ലോകത്തിൽ 2 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആർക്കാണെന്നറിയാമോ? ഒന്ന് സോക്രട്ടീസ്, രണ്ടാമത്തേത് ശങ്കരാചാര്യൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാൻ വകയുള്ള സോക്രട്ടീസിനെ പോലെ തന്നെ വലിയ ഒരു ഫിലോസഫറാണ്. ഒരു സംസ്കാരത്തെ മുഴുവൻ ഭാരതത്തിലുടനീളം പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടന്നു. ശങ്കരാചാര്യർ എന്ന് പറയുന്നത് ഒരിക്കലും വിസ്മരിക്കാനാകാത്ത, കേരളത്തിന് മറക്കാനാവാത്ത ഒരു വലിയ പ്രതിഭാസം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിലപ്പുറം എന്തോ ആണ് എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റെഡി ഫോർ ദാറ്റ്? ചോദ്യം ഇതാണ്, ശ്രീരംഗപട്ടണം വാസ് ദി ക്യാപിറ്റൽ ഓഫ് വിച്ച് റൂളർ? എ. ഹൈദരലി, ബി. കുറുമ്പനാട് രാജ, സി. പഴശ്ശിരാജ, ഡി. ടിപ്പു സുൽത്താൻ. ചോദ്യം നമ്മൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ശ്രീരംഗപട്ടണം ഏത് രാജാവിൻ്റെ തലസ്ഥാനമായിരുന്നു? ഹൈദരലി, കുറുമ്പനാട് രാജ, സി. പഴശ്ശിരാജ, ഡി. ടിപ്പു സുൽത്താൻ. ഇപ്പോൾ പ്രസ് ചെയ്തിരിക്കുന്നത് എ ആണ്. കോട്ടൺ ഹിൽ സ്കൂൾ GGHSS ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. സോ യുവർ ആൻസർ ഓപ്ഷൻ സി പഴശ്ശിരാജ. ഓപ്ഷൻ സി പഴശ്ശിരാജ. ശ്രീരംഗപട്ടണം ഏത് രാജാവിൻ്റെ തലസ്ഥാനമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് കോട്ടൺ ഹിൽ GGHSS ആൻസർ പറഞ്ഞിരിക്കുന്നത് പഴശ്ശിരാജ അല്ലേ? നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൻസർ യുവർ ആൻസർ ഇസ് പഴശ്ശിരാജ. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ്. I'm very sorry, it's a wrong answer. It's a wrong answer. നമ്മൾ ഈ ചോദ്യം തെറ്റായ സ്ഥിതിക്ക് മറ്റൊരു ടീമിലേക്ക് നമ്മൾ പാസ് ചെയ്യുകയാണ്. എല്ലാ ടീമും റെഡിയാണ് നിന്നോളൂ. ഉത്തരം അറിയാവുന്നവർ പ്രസ് ചെയ്യുക. ആൻഡ് ഹിയർ ഈസ് യുവർ ചാൻസ് 1, 2 and 3. സോ നൗ എഫ് ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. എഫ് ശ്രീനാരായണ പബ്ലിക് സ്കൂൾ എറണാകുളമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. സോ യുവർ ആൻസർ പ്ലീസ്. ഓപ്ഷൻ ഡി ടിപ്പു സുൽത്താൻ. ഓപ്ഷൻ ഡി ടിപ്പു സുൽത്താൻ ആണ് എന്നാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. Let's check it. That's the right answer. Congratulations. Very good. Very good. ഇങ്ങനെ നിസ്സംശയം ഒരു ആൻസർ കിട്ടുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ പ്രസ് ചെയ്യാവൂ. അത് പ്രത്യേകം ഓർക്കുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്ന -10 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് ഓർക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് മാർക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ചോദ്യം കാണുന്നതിന് മുമ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരു പക്ഷേ നമ്മൾ ആരും ഉത്തരവാദികളാവില്ല.